അപ്പം നമസ്കാരം, ഞാൻ സുരേഷ്. നമ്മളിന്ന് കാൻഡിലിസ്റ്റിക് ആറാമത്തെ സെക്ഷനാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. ഡബിൾ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷനാണ്, അതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അത് ഒരു വൺ ബുള്ളിഷ് വൺ ബെയറിഷ് ഡബിൾ പാറ്റേണിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ നേരിട്ട് അതിൻ്റെ സൈഡിലോട്ട് പോകാം. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ, രണ്ടാമത്തത് ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. എല്ലാവർക്കും മാർക്കറ്റിലുള്ള ആളുകൾക്ക് വളരെ സുപരിചിതമായ രണ്ട് ഫോർമേഷനാണ് എൻഗൾഫിംഗ് കാൻഡിലിസ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് ഹാൻഡിലിൻ്റെ ഫോർമേഷനാണ് കൂടെയാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു മൂന്ന് റെഡ് കളറിലുള്ള കാൻഡിലും അതിനുശേഷം രണ്ട് ഗ്രീൻ കളറുള്ള കാൻഡിലുമാണ് കാണുന്നത്. അതിനകത്ത് കാണുന്ന ഈ താഴത്തെ ഈ രണ്ടെണ്ണം ആണ് നമ്മൾ ഈ ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽ പാറ്റേൺ എന്ന നമുക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ സാധാരണ സംഭവിക്കുന്നത് ഒരു സ്റ്റോക്കിൻ്റെ ഡൗൺ ട്രെൻഡിലാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മേജർ സപ്പോർട്ട് ലെവലിലും എത്തുമ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് പാറ്റേണിൻ്റെ ചേർന്നുള്ള ഒരു പാറ്റേണിനെ ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഈ പാറ്റേണിൻ്റെ വ്യത്യാസം എന്താ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ രണ്ട് പാറ്റേണിൽ ഉള്ള ഈ രണ്ട് കാൻഡിലും ഒപ്പോസിറ്റ് കളറുള്ള രണ്ട് കാൻഡിലറി, അതായത് രണ്ട് കാൻഡിൽ സ്റ്റിക്കിൻ്റെയും ബോഡി രണ്ട് കളറിലായിരിക്കും. ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. ഓക്കെ, ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബെയറിഷ് ട്രെൻഡിലാണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ട്രെൻഡ് താഴോട്ട് വരികയും ആ ട്രെൻഡ് താഴോട്ട് വരികയും വരുന്ന അവസാനം എത്തുമ്പോഴത്തേക്ക് സാധാരണ ആ വരുന്ന ആ ഫോമിൽ തന്നെ ആ അതിൻ്റെ കളറ് സപ്പോസ് നമുക്ക് സാധാരണ കുറേ ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെയറിഷ് ട്രെൻഡിൽ ഒരു റെഡിഷ് പാറ്റേൺസ് ആയിരിക്കും പ്രത്യക്ഷപ്പെടുക. ആ ട്രെൻഡിൻ്റെ അവസാനം പ്രത്യക്ഷപ്പെടുന്ന ആ ബെയറിഷ് കാൻഡിലിനെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബുള്ളിഷ് ഹാൻഡിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ എൻഗൾഫിംഗ് ബുള്ളിഷ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓപ്പോസിറ്റ് കളറിലുള്ള ആ കാൻഡിലിനെ രണ്ടാമത് വരുന്ന ബുള്ളിഷ് കാൻഡിൽ അത് ഫുള്ളി കവേർഡ് ആയിരിക്കും. അതായത് അതിനെ മൂടുക, അതാണ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഓർക്കുക, ഒരു ഡൗൺ ട്രെൻഡിലാണ് സംഭവിക്കുന്നത്. ആ ഡൗൺ ട്രെൻഡിൽ സംഭവിക്കുന്ന അവസാനത്തെ രണ്ട് ഹാൻഡിൽ ഓപ്പോസിറ്റ് കളറിലുള്ളതായിരിക്കും. ആ ഓപ്പോസിറ്റ് കളറിൽ വരുന്നതിൽ ഫസ്റ്റ് വരുന്ന അത് തന്നെയാണ് കവർ ചെയ്യുന്നതും, രണ്ടാമത് വരുന്നത് ആദ്യത്തേനെ കവർ ചെയ്യുകയും ആദ്യത്തേനെ കവർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ കവർ ചെയ്യുന്നതിനെ നമ്മൾ എൻഗൾഫിംഗ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് നമുക്ക് പറയുന്നത്. അപ്പം ഈ പൊതുവെ ആൾക്ക് സംശയം ഉള്ള ഒരു സംശയം, ഈ എൻഗൾഫിംഗ് നടക്കുന്ന സമയത്ത് ആ എൻഗൾഫിംഗ് എന്ന് പറയുന്നത് ആ കാൻഡിലിൻ്റെ ബോഡി കവർ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഷാഡോസ് കവർ ചെയ്യണോ എന്നൊക്കെ ആളുകൾ സാധാരണ ചെറിയ സംശയമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ പാറ്റേണിലോട്ട് തന്നെ പോകാം. ഞാനിവിടെ കാണിച്ചുതരാം. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഒരു ഡൗൺ ട്രെൻഡാണ് നടക്കുന്നത് വിചാരിക്കുക. നമുക്കറിയാം എൻ്റെ ലോവർ അങ്ങനെ ലോയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലോയിൽ എത്തിയതിന് എത്തുന്ന അവസാന ഭാഗത്ത് നമുക്കറിയാം എൻ്റെ ഇവിടെ നമുക്കൊരു റെഡ് ഹാൻഡിൽ കാണാം. അപ്പോൾ ഈ കാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ അങ്ങനെ എപ്പോഴും ആകണമെന്നില്ല,
സാധാരണ ഗതിയിൽ ഒരുപക്ഷെ ഇതേപോലെ തന്നെ ഒന്ന് ഇവിടെ രണ്ട് വലിയതാണെങ്കിൽ കുറച്ച് അതിനേക്കാളും കുറച്ചൊരു ചെറിയൊരു ബോഡി, കമ്പാരിറ്റീവ്ലി ചെറിയൊരു ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഇത് താഴോട്ടാണെങ്കിൽ പോലും എന്താ പറയുക, വിൽക്കുന്ന ആളുകളുടെ ആ ഡോമിനേഷനിൽ തന്നെയാണ് സ്റ്റോക്ക് എങ്കിൽ പോലും ആ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഒരു 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 പഞ്ച് അവർക്ക് ആ സ്റ്റോക്കിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഒരർത്ഥം നമുക്കിവിടെ. അതാണ് ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് മനസ്സിലാക്കി. അപ്പം ഒരു ഒരു എന്താ പറയുക, ട്രെൻഡ് റിവേഴ്സ് ആകാനുള്ള സാധ്യത നമുക്ക് അവിടെ കാണും. സാധാരണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം അല്ലെങ്കിൽ മേജർ സപ്പോർട്ട് ലെവലാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ഡേയിൽ ഒരു ഒരു ബുള്ളിഷ് കാൻഡിൽ സംഭവിക്കുക. ആ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ഡേയിലെ ആ ക്യാൻഡിലിനെ, റെഡ് ക്യാൻഡിലിനെ അതിൻ്റെ ബോഡിയെ കംപ്ലീറ്റായിട്ട് മൂടിയിട്ടാണ് അതിൻ്റെ സെക്കൻഡ് വൺ നിൽക്കുന്നത്. ഇവൻ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഗ്രാഫ് അനുസരിച്ചിട്ട് ഇവൻ അതിൻ്റെ ഷെയ്ഡ് ടോട്ടലി മൂടിയതാണ് ഇൻ കേസ്. പക്ഷേ ഈ ഷാഡോ കവർ ചെയ്തില്ലെങ്കിൽ പോലും ഈ ബോഡിയെ ബോഡി കൊണ്ട് കവർ ചെയ്താൽ മാത്രം മതി, അതിന് നമുക്ക് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയും. ഷാഡോ തന്നെ കവർ ചെയ്യണം എന്നില്ല, ഭയങ്കര ഐഡിയ കിട്ടി കാണും എന്ന് കരുതുന്നു. അതിനുശേഷം ഈ ബുള്ളിഷ് എൻഗൾഫിങ്ങിൽ ഒരു എന്താ പറയുക, ഒരു ഒരു ഗ്രീൻ ഇത് പ്രത്യക്ഷപ്പെടുകയും നെക്സ്റ്റ് ഡേയിൽ വീണ്ടും അതിന് ക്ലോസിങ് നമുക്കറിയാം ഇതിൻ്റെ ക്ലോസിങ് ഹൈ ആയിരിക്കും, മറ്റേതിനേക്കാളും തലേദിവസത്തിനേക്കാളും ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഡേയുടെ ചില ആളുകൾ അങ്ങനെ നോക്കാറുണ്ട്, ഇതിന് ഹാഫിന് മുകളിലായിട്ടാണ് ഇതിൻ്റെ നോക്കാറുണ്ടെങ്കിൽ എങ്ങനെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും അതിന് ആളുകൾ ഇത് ബുള്ളിഷായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ ഈ ഹാൻഡിൽ എൻ്റെ എന്താ ക്ലോസിങ് ഇതിനൊക്കറിയാം, തലേദിവസത്തേക്കുള്ള ക്ലോസിങ് അതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് ഇതിനേക്കാൾ വളരെ മുകളിലാണ്. അതുപോലെ ക്ലോസിങ്ങും മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കൺഫേം ആക്കാം, ഇത് മുകളിലോട്ട് തന്നെ പോകുന്ന ഒരു ബേസിക് മാത്രമാണ്. അപ്പോൾ എനിക്കൊരു കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്, ഇത് നെറ്റിൽ ഇഷ്ടം പോലെ സൈറ്റുകളുണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം പഠിക്കുക, അതെല്ലാം കൂടെ പറയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുറച്ച് നമുക്ക് ബൈ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ ബേസിക് കാര്യങ്ങൾ അടിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. കൂടുതൽ അറിയാവുന്നവരെ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ, ഓരോ ഹാൻഡിലിൻ്റെ ഫോർമേഷൻ എങ്ങനെ സംഭവിക്കുന്നു അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവർ, അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫേസ്ബുക്കിൽ. ദൗർഭാഗ്യവശെന്ന് പറയാൻ ആളുകൾ ഇത് പഠിക്കുന്നതല്ലാതെ ആളുകൾ പലർക്കും പ്രയോജനപ്പെടുന്നു എന്ന് പറയുന്നതല്ലാതെ എന്നാൽ കൂടുതൽ ചർച്ചയ്ക്ക് ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ അത് തന്നെയാണ് കാരണം ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെൻ്റെ പോസ്റ്റിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക, നിങ്ങൾ വെറും അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ സമയം കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ സമയത്തിന് വിലയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് അടുത്ത ആഴ്ച കൊണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പതുക്കെ ഞാൻ നിർത്തും എന്നർത്ഥം. ഓക്കെ, അപ്പം എൻ്റെ സെക്കൻഡ് ഷീറ്റിലിട്ട് നമുക്ക് പോകാം. അപ്പം സാധാരണ ഇത് എൻഗൾഫിങ് നടക്കുന്ന ദിവസം വളരെ ലാർജായിട്ടുള്ള വോളിയം, വളരെ വലിയ വോളിയത്തിലുള്ള ട്രേഡ് നടക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് റിവേഴ്സിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പ്രിസൈഡിങ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡാണ്. അതായത് വളരെ വലിയൊരു ഡൗൺ ട്രെൻഡ്, അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ താഴോട്ടുള്ള ആ പോക്ക് എത്രയോ എത്ര ഡീപ്പാണ് അല്ലെങ്കിൽ എത്ര സബ്സ്റ്റാൻഷ്യലാണ്, ആ അതിൻ്റെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ റിവേഴ്സിൽ പോകുന്ന സമയത്തും നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബുള്ളിഷ് എൻഗൾഫിങ് സംഭവിക്കുന്ന ഡൗൺ ട്രെൻഡ് അവസാനമാണ് അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ലെവലാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഇത് കൂടുതൽ ഇത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അല്ലാത്ത സമയത്ത് സംഭവിക്കാളും കൂടുതൽ സംഭവിക്കുക. ആ സമയത്ത് ഇത് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് നമ്മൾ പറഞ്ഞ ആ ഡൗൺ ട്രെൻഡിലോ അല്ലെങ്കിൽ മേജർ സപ്പോർട്ട് ലെവലിലാണ്. അപ്പം അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് ഞാൻ കുറച്ച് മുമ്പ് നമ്മൾ ആ ഗ്രാഫിൽ കാണിച്ച പോലെ ദ ഹയർ പോയിൻ്റ് ഓഫ് ദ ഗ്രീൻ ഹാൻഡിൽസ് ബോഡി അത് വളരെ അത് വലുതാകും തോറും അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ക്ലോസിങ് വളരെ മുകളിലാണെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ വളരെ സ്ട്രോങ് ആകും. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ലെവലും അതുപോലെ ട്രെൻഡ് ലൈൻസ് ബൗൺസ് സംഭവിക്കാം.
അപ്പോൾ ആ പോയിന്റ് എപ്പോഴും നമ്മൾ വേരിഫൈ ചെയ്യുക. ഇത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ചില അല്ലെങ്കിൽ അത് തിരിച്ച് താഴോട്ട് പോകാനുള്ള സാധ്യതയും ഉണ്ട്, റിസ്ക് കൂടുതലാണ്. അപ്പോൾ ആ പോയിന്റ് എപ്പോഴും നമ്മൾ വേരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ രണ്ടാമത്തെ നമ്മുടെ എൻഗൾഫിങ് ചെയ്യുന്ന രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ലോ ഷാഡോയുടെ താഴെ മാത്രമായി താഴെ എൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. അതുപോലെ തന്നെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് എൻഗൾഫിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇതിൻ്റെ ക്ലോസ് ഇത് ക്ലോസ് എന്ന് പറയുന്നത് ഇതിനേക്കാളും പ്രീവിയസിനേക്കാളും കൂടുതലായിരിക്കണം എങ്കിൽ മാത്രമേ അത് ബോഡി കവർ ചെയ്തിരിക്കണം ഫുള്ളി. അത് എത്രയും മുകളിലോട്ട് പോകുന്നു അത്രയും അനുസരിച്ച് ഇത് സ്ട്രോങ് ആയിരിക്കും. അതിനടുത്ത് വരുന്നത് അതേപോലെ തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കൺഫർമേഷൻ പോകും. അപ്പോൾ സാറിന് ആളുകൾ ഇതിൻ്റെ ക്ലോസിങ്ങിലാണ് സാർ എൻട്രി ചെയ്യുക. അതുപോലെ തന്നെ ഈ രണ്ട് ക്യാൻഡിലിൽ സാധാരണ ഈ രണ്ടാമത് വരുന്ന നമ്മുടെ എൻഗൾഫിങ് ക്യാൻഡിലിൻ്റെ അല്ല അതിൻ്റെ ഷാഡോയുടെ താഴത്തെ പോയിൻറ്റിൻ്റെ താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ. എന്നിട്ട് അങ്ങനെ വേണം നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇത് അരവിന്ദോ ഫാർമയുടെ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ അറിയാം, ഞാനിവിടെ ഒരു സർക്കിളിനകത്ത് കാണിച്ചിട്ടുണ്ട് ഒരു ഡൗൺ ട്രെൻഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ രണ്ട് ബേരിഷ് ക്യാൻഡിലിന് ശേഷം ഒരു ഗ്യാപ് ഡൗൺ അടുത്ത് നോക്കി അത് പിന്നെയും താഴോട്ട് തന്നെ പോകുക എന്ന പഴയതിൻ്റെ അത്രയും വലിപ്പമില്ല. എന്നാൽ നെക്സ്റ്റ് ഡേയിൽ വരുന്ന നമ്മുടെ ക്യാൻഡിൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു വൈറ്റ് ക്യാൻഡിൽ കാണുന്നു. അതിൻ്റെ ഷാഡോയാണ് വളരെ, എന്നാലത് ബോട്ടം നമുക്ക് നോക്കിയാൽ മറ്റ് പ്രീവിയസ് ക്യാൻഡിലേക്കാളും താഴെയായിട്ടാണ് എൻ്റെ അതിൻ്റെ വിക്കിൻ്റെ ഏറ്റവും ബോട്ടം എന്ന് പറയുന്നത്. എന്നാലത് ബോഡി നമ്മുടെ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ഷാഡോയേക്കാൾ ക്യാൻഡിലേക്കാളും ഏകദേശം രണ്ടരട്ടിയോളം വലിപ്പമുണ്ട്. അത് അത്രയ്ക്ക് ഒരു ബുള്ളിഷ് ഒരു സിഗ്നലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അതിനുശേഷം അതൊരു അടുത്ത സപ്പോർട്ട് ലെവലിൽ പോയതിന് ശേഷം പിന്നെ തിരിച്ച് പിന്നെയും താഴോട്ട് പോകുന്നതാണ് അത് പിന്നത്തെ കാര്യം. ഓക്കെ, അപ്പോൾ നോക്കാം അവിടെ ഒരു ബുള്ളിഷ് ഇതാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻട്രി ചെയ്യുന്നത് അതിൻ്റെ ടോപ്പിലും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് ഏറ്റവും ബോട്ടം പോയിൻറ്റിൽ നിന്ന് താഴെയായിട്ട് വേണം നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ നമ്മളിവിടെ നോക്കിയാലറിയാം ഇതിൻ്റെ മേജർ സപ്പോർട്ട് ലെവലിലാണ് എത്തിയപ്പോഴാണ് അത് സംഭവിച്ചപ്പോഴാണ് ഒരു ഡൗൺ ട്രെൻഡ്. അപ്പോൾ കഴിഞ്ഞ് അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഏകദേശം ആ ലെവലിലാണ് അങ്ങനെ കുറച്ചുകൂടെ 220 ലെവലിൽ പോയതിന് ശേഷം അത് തിരിച്ചു പോകുന്നത്. അപ്പം ആ ലെവലിലാണ് ഞാൻ എപ്പോഴും പറയാം സ്റ്റോപ്പ് ലോസിനേക്കാൾ നമ്മൾ മറ്റെന്താ പറയുക റേഞ്ച് നോക്കുന്നതാണ് എപ്പോഴും നമുക്ക് റിസ്ക് കുറവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബുള്ളിഷ് എൻഗൾഫിങ് നടക്കുന്നത് എന്ന് നമുക്ക് നിങ്ങൾക്ക് ഇതിൽ കൂടെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഈ സ്റ്റോക്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ എൻഗൾഫിങ് ചെയ്തേക്കുന്നത് പാറ്റേൺ ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരെണ്ണം നോക്കാം റേമണ്ടിൻ്റെ. നമുക്ക് നോക്കാം, ഞാൻ ഇതേപോലെ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ സോറി അതിൻ്റെ മേജർ സപ്പോർട്ട് ലെവലിൽ 450 റേഞ്ചിൽ അടുത്തെത്തുമ്പോൾ അത് ഒരു ബുള്ളിഷ് എൻഗൾഫിങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കണ്ട് ഇവിടെ ഒരു വലിയൊരു ഒരു വൈറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലോട്ട് പോകുന്നത് കാണാം. പിന്നെ അതിനുശേഷം വലിയൊരു റൈഡ് നടക്കുന്നത് നമുക്ക് ഈ ചാർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ബേരിഷ് എൻഗൾഫിംഗ് ആണ്. അപ്പോൾ ബേരിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനമാണ് അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻസ് ലെവലിലാണ് ഇത് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എൻഗൾഫിംഗ് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സ് പാറ്റേൺ ആകാനാണ് സാധ്യത. അപ്പോൾ അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഓപ്പോസിറ്റ് കളറിലുള്ള ബോഡി പ്രത്യക്ഷപ്പെടുമ്പോഴാണ് എൻഗൾഫിംഗ് പാറ്റേൺ സംഭവിക്കുന്നത്. അപ്പം ബേറിഷ് പാറ്റേൺ സംഭവിക്കുന്ന സമയത്ത് ഒരു ബുള്ളിഷ് എന്താ ക്യാൻഡിൽ സ്റ്റിക്കിനെ അതിനെ ഒരു ബേറിഷ് ക്യാൻഡിൽ കൊണ്ട് കവർ ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ബോഡി
ഫസ്റ്റ് കാൻഡിലിൻ്റെ ബോഡിയേക്കാളും വലുതായിരിക്കും. അത് ആ ഫസ്റ്റ് കാൻഡിലിൻ്റെ ബോഡിയെ ടോട്ടലി രണ്ടാമത്തേൻ്റെ ബോഡി കവർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഷാഡോസ് കവർ ചെയ്തു എന്ന് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമില്ല. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബോഡിയാണ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ബെയറിഷ് എൻഗൾഫിംഗ് സംഭവിക്കുന്ന സമയത്ത് ആ അതിൻ്റെ മുമ്പുള്ള ട്രെൻഡ് സബ്സ്റ്റാൻഷ്യലാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു ട്രെൻഡാണ് നടക്കുന്നതെങ്കിൽ അതൊരു നമ്മുടെ എൻഗൾഫിംഗ് പാറ്റേൺ വരുമ്പോൾ അതൊരു വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് അത് പ്രത്യക്ഷപ്പെടും. നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ രണ്ടാമത് സംഭവിക്കുന്ന റെഡ് കാൻഡിലിൻ്റെ ബോഡി മറ്റേതിനേക്കാളും താഴെയാണ്. അതുപോലെ വളരെ നീളക്കൂടുതലാണെങ്കിലും അത് എന്താ പറയുക, സിഗ്നൽ വളരെ സ്ട്രോങ് ആകാനാണ് സാധ്യത. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്റൻസ് ലെവലും അതിൻ്റെ ചെക്ക് ചെയ്യാൻ ട്രെൻഡ് ലൈനും ഒക്കെ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെക്കൻഡ് കാൻഡിലിൻ്റെ ഷാഡോയുടെ മുകളിലായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനായിട്ട്. എൻട്രി ചെയ്യുന്നത് എൻഗൾഫിംഗ് പാറ്റേൻ്റെ ക്ലോസിംഗ് പ്രൈസിലാണ് അതിന് എൻട്രി നമ്മൾ അതിൻ്റെ നമ്മൾ എന്താ പറയുക വില നമ്മൾ ഷോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം, ചാർട്ട് നോക്കാം. ഏഷ്യൻ പെയിൻ്റെ ഗ്രാഫ് ഞാനിവിടെ കാണിക്കുന്നു. വലിയൊരു അപ് ട്രെൻഡ്, അതാണ് ഞാൻ പറഞ്ഞത് സബ്സ്റ്റാൻഷ്യൽ ട്രെൻഡ്. നമ്മൾ ആദ്യമേ നമ്മൾ ഇവിടെ ഞാനിവിടെ പറഞ്ഞിരുന്നത് ഇഫ് ദ പ്രിസീഡിങ് അപ് ട്രെൻഡ് ഈസ് സബ്സ്റ്റാൻഷ്യൽ ദ പാറ്റേൺ വിൽ ബി എഫക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞതാണ്. വളരെ വലിയൊരു അപ് ട്രെൻഡിലാണ് ഇത് ഇതിൻ്റെ അവസാനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ മേജർ റെസിസ്റ്റൻസ് ലെവലാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അവസാനം ആ ഒരു വൈറ്റ് ക്യാൻഡിലിനെ ഒരു റെഡ് ക്യാൻഡിൽ കൊണ്ട് അതിനെ എൻഗൾഫ് ചെയ്യുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റിനേക്കാളും വലിയ ബോഡിയാണ് രണ്ടാമത്തേന് ഉള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം അടുത്ത ബോഡി അടുത്ത വരുന്ന ക്യാൻഡിലും റെഡ്ഡിഷ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് കൺഫർമേഷനാണ് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിലോട്ടാണ് പോകുന്നത്. ഒരു 960 വേണം. ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഒരു എൻഗൾഫിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ആദ്യം നടക്കുന്ന ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് നടക്കുന്ന ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ്. നമുക്ക് നോക്കിയറിയാം ഏകദേശം അതിൻ്റെ ബോഡി മൊത്തമായിട്ട് എൻഗൾഫിംഗ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് തിരിച്ചെന്നിട്ട് സ്റ്റോക്ക് മുകളിലോട്ട് തന്നെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബെയറിഷ് എൻഗൾഫിങ്ങിൻ്റെ ആ ബുള്ളിഷ് എൻഗൾഫിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കൂടെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതിൻ്റെ വേറൊരു ചാർട്ടിലൂടെ നമുക്ക് നോക്കാം. ഒ എൻ ജി സിയുടെ ആ ഒരു അപ് ട്രെൻഡ് അതുകൊണ്ട് 210 ലെവലിൽ അതിന് വലിയ സപ്പോർട്ട് ലെവലിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലെത്തുമ്പോൾ ഒരു എൻഗൾഫിംഗ് നടക്കുന്ന നമുക്ക് കാണാം. ഒരു വൈറ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ കൊണ്ട് ടോട്ടലി ഒരു ബോഡി മൂടുന്നത് കാണാം. നെക്സ്റ്റ് ഡേയിൽ അത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വീണ്ടും നമുക്ക് കാണാൻ പറ്റും ഒരു അപ് ട്രെൻഡ്. പിന്നെ അത് തിരിച്ച് ആ സ്റ്റോക്ക് ഒരു 188 ലെവലിലെത്തുമ്പോൾ പിന്നെ ആ സ്റ്റോക്ക് മുകളിലോട്ട് പോകുകയും ഒരു ആ 200 ലെവലിൽ സ്റ്റോക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ അത് അവിടെ എത്തേണ്ട ഒരു നമുക്ക് രണ്ടാമത് ഒരു എൻഗൾഫിംഗ് ഇവിടെ കാണാൻ പറ്റും ബെയറിഷ്. ആ അതിനുശേഷം സ്റ്റോക്ക് ഒന്ന് താഴോട്ട് പോയതിനു ശേഷം പിന്നെയും ആ സ്റ്റോക്ക് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു ബെയറിഷ് ആൻഡ് ബുള്ളിഷ് എൻഗൾഫിംഗ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചാർട്ടിൽ കൂടെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഒരു ചാർട്ടിലൂടെ ഞാൻ കാണിക്കുന്നത് ഡോക്ടർ റെഡ്ഡി അടുത്തിടെ ഒരു നമുക്കറിയാം വളരെ വലിയൊരു ഫോൾ സംഭവിച്ച ഫാർമ സ്റ്റോക്കുകളിലൊന്നാണ്. അതിൻ്റെ ആ മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലാണ് 3150 ലെവലെത്തിയപ്പോൾ ഒരു എന്താ ഒരു ബെയറിഷ് ക്യാൻഡിൽ സംഭവിക്കുന്നൊരു വളരെ വലിയൊരു ഹാൻഡിൽ ഒരു ക്യാൻഡിൽ തന്നെയാണ്. മറ്റ് കമ്പാരിറ്റീവ്ലി അടുത്ത് അതിനുമ്പുള്ള കവർ ചെയ്യുന്നതിനായിട്ട് കമ്പയർ ചെയ്യുന്ന തൊട്ട് ദിവസം അടുത്ത ദിവസം നമുക്ക് നോക്കിയാൽ അറിയാം വീണ്ടും ആ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഈ റെഡ് ക്യാൻഡിലേക്കാൾ താഴെയായിട്ടാണ്. അത് താഴോട്ട് തന്നെയാണ് പോകുന്നത്. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാണ്ട് 2850 ലെവലിലേക്ക് ആ സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പം എങ്ങനെയാണ് എൻഗൾഫിംഗ് നടക്കുന്നത് നിങ്ങൾക്ക് ഈ മനസ്സിലാക്കാനും എന്ന് കരുതുന്നു.
ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഒരു ചതുരത്തിൽ ഒരു ഒരു കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഒരു എൻഗൾഫിംഗ് നടക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് നേരെ തിരിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചില സമയത്ത് ഫോൾസ് ബ്രേക്ക് ഔട്ട് ഉണ്ടാകാനുള്ള ചില സമയത്ത് അവിടെ കാൽക്കുലേഷൻസ് തെറ്റാനുള്ള സാധ്യത ഉണ്ട്. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണി. സാധാരണഗതിയിൽ ഇത് എൻഗൾഫിംഗ് നടക്കുന്ന സമയത്ത് ഇതൊരു തിരിച്ചു പോകാനുള്ള സാധ്യത, എന്നാൽ ഇവിടെ നേരെ തിരിച്ചെന്ന നെക്സ്റ്റ് ഡേയിൽ ആ സ്റ്റോക്ക് തിരിച്ചു കയറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഒരു ബോണസ് വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് എന്താണ് രണ്ട് രീതിയിലും നടക്കുന്നത്, ബെയറിഷ് എൻഗൾഫിംഗ് നടക്കുമ്പോൾ രണ്ട് രീതിയിലും നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ചാർട്ടുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് ചാർട്ടുകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് കരുതുക. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാവും എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ജിമെയിലോ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനകത്തുള്ള മെറ്റീരിയൽസ് ഓൺലൈനിൽ കോപ്പി ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അത് മിസ്യൂസ് ചെയ്യരുത്. ഇത് പഠിക്കാൻ വേണ്ടി മാത്രം ഡൗൺലോഡ് ചെയ്തതാകാം ആണ്. അതുപോലെ തന്നെ മറ്റ് ബിസിനസ് പർപ്പസിന് വേണ്ടിയല്ല. അപ്പം കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, മിസ്യൂസ് ചെയ്യാതിരിക്കുക ദയവായി. അതുപോലെ തന്നെ സ്റ്റോക്ക് ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള റിസ്ക് ഉണ്ട്, കൃത്യമായിട്ട് പഠിച്ച് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ഷോർട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ റിസ്ക് വളരെ കൂടുതലാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ സെബിയുടെ സർട്ടിഫൈഡ് ആളുകളിൽ നിന്ന് ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ പഠിക്കാം. നന്ദി, നമസ്കാരം.